ഞാനിപ്പോൾ ഉള്ളത് വയലടയുടെ വ്യൂ പോയിന്റിലാണ്, ഏറ്റവും ടോപ്പിലാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 6000 മീറ്റർ ഉയരത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വണ്ടി നിർത്തി ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തപ്പെട്ടത്. ക്യാമറയിൽ പകർത്താൻ പറ്റിയ ഒരു വ്യൂ അല്ല, കാരണം ക്യാമറയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വ്യൂ ഉണ്ട്. എൻ്റെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ വിവരം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഏകദേശം കണ്ണൂര്, വയനാട്, കോഴിക്കോട് അങ്ങ് അകലെ കർണാടക വരെ കിട്ടുന്നുണ്ട്. അത്രയും വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഏകദേശം നമ്മുടെ കക്കയം ഡാം, ധാരാളം കായലുകളും നദികളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂരാച്ചുണ്ടി ടൗണും കാണാം, അതുപോലെ പെരുവണ്ണാമൈ ഡാമും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്ത് ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് നടന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഈ കാടിന് ഉള്ളിലൂടെ നടന്നിട്ട് വേണം നമുക്ക് മുള്ളൻപാറ വ്യൂ പോയിന്റിലേക്ക് എത്തിപ്പെടാൻ. വാഹനം പാർക്ക് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ റോഡുള്ളൂ. അതിനുശേഷം വളരെ ഇടുങ്ങിയ വഴികളാണ് ഈ മുള്ളൻപാറയിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ളത്. ഇതുവരെ അങ്ങോട്ട് റോഡ് സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഇടവഴിയിലൂടെ കല്ലും അതുപോലെ മണ്ണും നിറഞ്ഞ ഒരു പ്രദേശമാണ്. മാത്രമല്ല കയറ്റം കൂടിക്കൂടി വരികയാണ്. നേരിട്ടുള്ള വഴിയല്ല, സ്റ്റെപ്പുകളും അതുപോലെ പാറക്കെട്ടുകളും നിറഞ്ഞ് അതിലൂടെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ. ഈ മുള്ളൻപാറയിലേക്കുള്ള വഴിയിൽ ഏറ്റവും പ്രയാസമുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറുകയാണ്. പാറകളുടെ ഇടയിലൂടെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ. നമ്മൾ കയറിപ്പോകുന്ന വഴിയിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. നടന്ന് കുഴങ്ങിയിട്ടുള്ള ഇരുത്തമാണ്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് കയറുന്നവരുമുണ്ട്. നമുക്ക് ശരിക്കും ഒരു ട്രക്കിംഗ് അനുഭവമാണ് ഇതിലൂടെ കയറിപ്പോകുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ അവസാനം നമ്മളും ഈ പാറയുടെ മുകളിലെത്തി. നമ്മുടെ ഡെസ്റ്റിനേഷനായ മുള്ളൻപാറയുടെ ടോപ്പ് വ്യൂ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. താഴെ നിന്നും 1.5 കിലോമീറ്റർ നമ്മൾ നടന്ന് കല്ലുകളും ഇടവഴികളും മലകളും താണ്ടി ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു മന്ദമാരുതൻ അതിൻ്റെ ഒരു സുഖം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയുമുണ്ട്. എന്തായാലും ജീവിതത്തിൽ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ കാണുന്ന പാറകളിൽ വെള്ളം ഒലിച്ചു പോയിട്ട് അതിൻ്റെ പാടുകൾ അവിടെ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം 6 മണി ആവാറായി. ധാരാളം പേരാണ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത്. നല്ല കാറ്റാണ്, അതുപോലെ സായാഹ്നം ആസ്വദിക്കാനാണ് കുറേ പേർ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. ഏകദേശം 1.5 കിലോമീറ്റർ താണ്ടി പാറകളും ഇടവഴികളും താണ്ടിയിട്ട് വേണം ഈ നമ്മുടെ ഈ മുള്ളൻപാറയുടെ മുകളിലെത്താൻ. എന്നിരുന്നാലും പോലും ധാരാളം പേരാണ് ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുള്ളത്.
ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടവരാണ് ഇവർ. ഷീ ഫ്രം ആന്ധ്രാപ്രദേശ്, പിന്നെ അവരുടെ ഫ്രണ്ടാണ് അവൻ്റെ കൂടെ ഉള്ളത്. ഇവരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഈ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ വന്നവരാണ്. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.